നമസ്കാരം. ഡയറക്റ്റ് ഒ ടി ടി റിലീസായി വന്ന ഒരു ഹിന്ദി ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. May 23 സി ഫൈവിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മനോജ് ബാജ്പേയ് എന്ന ഒറ്റ ഫാക്ടർ കൊണ്ടാണ് ഞാൻ ഈ ചിത്രം കണ്ടുതുടങ്ങിയത്. അപൂർവ് സിംഗ് കർക്കി സംവിധാനം ചെയ്ത സിർഫ് എക് ബന്ദാ കാഫി ഹെ. 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടമാണ് ചിത്രം പറയുന്നത്. ഒരു കോർട്ടൂം ഡ്രാമ എന്ന നിലയിൽ തന്നെ പരിഗണിക്കാവുന്ന ചിത്രം കൂടിയാണ്. നൂ എന്ന പേരിലൊരു പെൺകുട്ടി തൻ്റെ രക്ഷിതാക്കളോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തുകയും ഒരു പരാതി നൽകുകയും ചെയ്യുന്നു. ആൾദൈവമായ ബാബയ്ക്കെതിരെയാണ് പരാതി നൽകുന്നത്. ബാബയ്ക്ക് ലോകത്ത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അങ്ങനെ ഒരു ഘട്ടത്തിൽ നൂവിനും രക്ഷിതാവിനും പി സി സോളങ്കി എന്ന വക്കീലിനെ കാണേണ്ടി വരുന്നു. അദ്ദേഹം ഈ കേസ് ഏറ്റെടുക്കുന്നു. തുടർ സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. പ്രധാന വിഷയത്തെ ഫോക്കസ് ചെയ്ത് അതിൽ നിന്നുകൊണ്ട് തന്നെ വരാവുന്ന സാധ്യതകളെ പരിഗണിച്ച് തന്നെയാണ് ചിത്രം മുന്നേറുന്നത്. പശ്ചാത്തലം കേൾക്കുമ്പോൾ തന്നെ അറിയാം സിനിമ സംസാരിക്കുന്ന വിഷയത്തിൻ്റെ റെലവൻസ് എന്നുള്ളത്. നന്നായി തന്നെ സിനിമ കൊണ്ടുപോയിട്ടുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്ന ആദ്യം പറയേണ്ടുന്ന കാര്യം മനോജ് ബാജ്പേയ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എത്രയോ ഗംഭീര പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് പി സി സോളങ്കിയിലെത്തുമ്പോഴും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ മികച്ച വേഷങ്ങളിലൊന്ന് എന്ന് നിസ്സംശയം പറയാം. ഓരോ സീനിലും ഇങ്ങനെ ആറാടുകയാണ്. ഒറ്റയ്ക്ക് തന്നെ ഈ സിനിമയെ കൊണ്ടുപോകുന്നുമുണ്ട്. നമ്മളെയും ആ കേസിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് ആ കഥാപാത്രത്തിലൂടെ. എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ക്ലൈമാക്സിൽ ഡയലോഗ്, കുറേ കാലമായി തിയേറ്ററിൽ വരെ മിസ് ചെയ്യുന്ന ടൈപ്പ് ഒരു സംഭവമായിരുന്നു. ഒരു കഥയും പറഞ്ഞ് ഈ കേസിൻ്റെ ക്ലോസിംഗ് റിമാർക്സ് പറയുന്നതാണ്. സ്പോയിലറായി കരുതണ്ട, ബാക്കി എന്തായാലും കണ്ടു തന്നെ അറിയാം. വിപിൻ ശർമ്മ, അദ്രിജ എന്നിവരടക്കം അഭിനയിച്ച എല്ലാവരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് അനുഭവപ്പെട്ടത്. ടെക്നിക്കലി നോക്കിയാലും കിടിലൻ വർക്കായിട്ട് തന്നെയാണ് ഈ ചിത്രം അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് അതിൽ പറയേണ്ടത് ക്യാമറയും പശ്ചാത്തല സംഗീതവുമാണ്. സംഭവങ്ങൾക്ക് പലപ്പോഴും ഒരു റിയൽ ഫീല് തന്നെ നമ്മൾ കാണുന്ന സമയത്തും ലഭിക്കുന്നുണ്ട്. കോർട്ടൂം ഡ്രാമ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ പ്രെഡിക്റ്റബിളായ രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കഥയിൽ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്ക്രീനിലെത്തുമ്പോൾ ആ ഒരു ടെൻഷൻ്റെ ഇൻറ്റൻസിറ്റി അത്രത്തോളം കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ്. ഞാനത് നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്, അങ്ങനെ ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നി. ഇമോഷണലി നമ്മളെ സ്വാധീനിക്കുന്ന ഒട്ടനവധി മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. അതൊക്കെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ക്ലൈമാക്സൊക്കെ എത്തുമ്പോഴേക്കും 5 വർഷത്തെ ശ്രമങ്ങളുമൊക്കെ ആകുമ്പോൾ നമ്മളൊന്നുകൂടെ ചിന്തിപ്പിക്കുന്ന കാഴ്ച കൂടെ ആവുന്നുണ്ട് സിർഫ് എക് ബന്ദാ കാഫി ഹെ. മനോജ് ബാജ്പേയ് എന്ന ഒറ്റ ഫാക്ടറിൽ കണ്ടാൽ തന്നെ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് നന്നായി വർക്കായ ഒരു സിനിമയാണ്. സത്യം പറഞ്ഞാൽ ആ ക്ലൈമാക്സ് സീൻ മാത്രം ഞാനൊരു 4-5 തവണ വീണ്ടും കണ്ടു. അപ്പോൾ നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ.